ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വന്റിയിൽ റിലീസ് ചെയ്ത ഒരു ഒരു മൂവിയാണ് ഒരു അമേരിക്കൻ കാനേഡിയൻ ഡ്രാമ ജേർണൽ വരുന്നൊരു സിനിമ പീസസ് ഓഫ് എ വുമൺ എന്നാണ് ഈ ഒരു മൂവിയുടെ പേരെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മൂവി അതെപ്പറ്റി ഞാൻ ഇന്ന് കണ്ട സമയത്ത് ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു മൂവിയുടെ റിവ്യൂലേക്ക് പോകുന്നതിന് പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇനി ഈ ഒരു മൂവിയുടെ പ്ലോട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്ത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവളുടെ ജനനം എൻ്റെ ദൂരത്തും അവളുടെ ലൈഫിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസ് ഇതിനൊക്കെ ഒരു എൻഡിങ് അല്ലെങ്കിൽ ഇതൊക്കെ അവസാനിക്കുന്നത് എവിടെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കൂടി തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ നിന്നും ആ പെൺകുട്ടി റിക്കവറാവോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി മാനസികമായിട്ട് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് അതിൽ നിന്നും ആ ഒരു എന്ന് പറയുന്ന ക്യാരക്ടറിനെ റിട്രീവ് ചെയ്ത് വരാൻ പറ്റുമോ ഇല്ലെന്നുള്ളൊരു കാര്യങ്ങള് വളരെ രസകരമായിട്ട് റിവീൽ ചെയ്തു തരുന്ന ഒരു മുവിയാണ് പീസസ് ഓഫ് എ വുമൺ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയുടെ പ്ലോട്ടാണ് കാരണം നമുക്ക് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഇമോഷണലായിട്ട് നമുക്ക് ഉള്ളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെത് പിന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സിനിമയുടെ ക്യാരക്ടർ ഡെവലമെൻ്റാണ് വളരെ തുച്ഛമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ബട്ട് അതൊക്കെ തന്നെ വളരെ രസകരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വളരെ ഡെപ്ത് ആൻഡ് ഡെപ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് രസകരമായിട്ട് നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്ത് നിൽക്കും മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ കളറിങ് കളറിങ്ങ് വളരെ രസകരമാണ് വളരെ ഈ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കളറിങ് ആണ് സിനിമയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സിനിമയുടെ കളറിങ്ങിലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ രസകരമായിരുന്നു വേണ്ടി അടുത്ത് വേണ്ട പോലെ തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അധികമായിട്ടൊന്നും മ്യൂസിക്കിനൊന്നും ഇട്ട് ബോറാക്കിയിട്ടില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മ്യൂസിക്ക് അത്രമാത്രം വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നില്ല ചില നല്ലൊരു സീൻസ് വരുമ്പോൾ അവിടെ എന്താണോ ആ ഒരു മ്യൂസിക് വേണ്ടത് ആ ഒരു മ്യൂസിക് മാത്രം കൊടുത്ത് നമുക്കാരും മൊബിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടോട്ടലി പറയുമ്പോൾ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് ടച്ച് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൊള്ളാം ബട്ട് സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊരു ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഒരു ഫീലിങ് നമുക്കുള്ളിൽ നിറച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി നമുക്ക് എൻഡ് ചെയ്യുന്നത് സോ അതെനിക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് രസകരമായിട്ടുള്ള ഒരു എൻഡിങ് നമുക്ക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു പിന്നെ സിനിമ നമുക്കൊന്നും ഒരു ഒഴുക്കിൽ ഒരു ചെറിയൊരു സ്റ്റോറിയിലൊക്കെയാണ് മൂവായി പോകുന്നത് അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എല്ലാം ഒരുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല ഈ ഒരു സിനിമ നമുക്ക് കുറച്ചധികം വലിച്ചഴിച്ച് പോകുന്നത് പോലെ ഒരു ഫീല് വരും കുറച്ചധികം ഡ്രമാറ്റിക്കലായിട്ട് പോകുന്ന പോലെ ഒരു ഫീല് വരും സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം നിങ്ങൾക്ക് കുറച്ചധികം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ട് ഒരു ജസ്റ്റ് ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമ കണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പീസസ് ഓഫ് എ വുമൺ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കാനേഡിയൻ മൂവി എന്ന് പറയുന്നത് നിങ്ങളിതിനും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിലേ ലീവ്യാ പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ട് അവർ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യത്യസ്തമൊന്നുമല്ല നമുക്ക് ഇതിനുമ്പോൾ പല രീതിയിലും പല വന്നിട്ടുള്ള ഒരു പ്ലോട്ടാണ് പക്ഷേ എങ്കിലും അവർ ചിത്രീകരിച്ച രീതി വ്യത്യസ്തമായിരുന്നു അപ്പോൾ എന്തായാലും അത് മറ്റൊരു വീടുകളിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോവും മൻ ബൈ നസീം സാനിങ് ഓഫ് യു ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഔട്ട് ഗൈ എസ് ലവ് യു ആൾ ടേക്ക് കെയർ